ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു 10 പ്രധാന ചോദ്യങ്ങളാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞു, പാർട്ട് 1 ആയിട്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇപ്പോൾ വരാൻ പോകുന്നത് ആർട്ടിക്കിൾസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദ ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഓൺ. ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഓൺ. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയെ പറ്റിയിട്ട്, എപ്പോഴാണ് അത് ഉണ്ടാക്കിയത്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ഏതൊക്കെ കമ്മിറ്റീസ് ആണുള്ളത്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് എപ്പോഴാണ് ഫസ്റ്റ് സിറ്റിംഗ്, ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് സിറ്റിംഗ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് സെറ്റപ്പ് ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 6th December 1946. എപ്പോഴാണ്? 6th December 1946. ഇത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. 6th December 1946 കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൺഫ്യൂസ് ആവരുത്. സെറ്റപ്പ് ചെയ്തത് 6th December 1946. അപ്പോൾ ഫസ്റ്റ് സിറ്റിംഗ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും. അതായത് 9th December 1946. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ, 9th December 1946. അപ്പോൾ എപ്പോഴാണ് ദ ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഓൺ? 9th December 1946. ഓക്കെ, അപ്പോൾ സെറ്റപ്പ് ചെയ്ത ഡേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 6th December. അപ്പോൾ രണ്ടും December 1946 ആണ്. അത് സെറ്റപ്പ് ചെയ്യുന്ന 6th, എന്നാൽ ഫസ്റ്റ് സിറ്റിംഗ് വരുന്നത് 9th December ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ദ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ കംട്രോളർ, അതായത് കാഗ്. ഓക്കെ, CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിൻറ്റഡ് ബൈ, ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ആൻസർ, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് ശരിക്കും കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ആരാണ്, അതായത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആരെയൊക്കെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചാൽ നല്ലതാണ്. കാരണം ഗവർണർ, പ്രസിഡൻ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Constitution of India was adopted by Constituent Assembly on. Constitution of India was adopted by Constituent Assembly on. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 26th നവംബർ 1949 ആണ് ആൻസർ. ഓക്കെ, 26th നവംബർ 1949 ആണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, പക്ഷേ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ബീങ് ഓൺ 26th ജനുവരി 1950. അതായത് നമ്മൾ റിപ്പബ്ലിക് ഡേയിൻ്റെ അന്നാണ് അത് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള എപ്പോഴാണെന്ന് ചോദിച്ചാൽ നവംബറിലാണ്, 26th നവംബർ 1949. പിന്നെ ഇത് കെയിം ഇൻ ടു ബീങ് ഓൺ 26th ജനുവരി 1950, അതാണ് റിപ്പബ്ലിക് ഡേയും. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിക്കുക. അപ്പോൾ ഇത് മാറിപ്പോകരുത്, അഡോപ്റ്റ് ചെയ്തിട്ടുള്ള എപ്പോഴാണ്, നവംബറിലാണ്. ഓക്കെ, ഇനി അടുത്തതാണ്, സബ്ജെക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ മെയ്ഡ് ബൈ പാർലമെൻറ്റ് ഓർ എനി റൂൾസ് മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 145, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിറ്റ്സ് ദ സുപ്രീം കോർട്ട് ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ. ഓക്കെ, സുപ്രീം കോർട്ടിനെ അതിൻ്റെ ജഡ്ജ്മെൻ്റ് തന്നെ റിവ്യൂ ചെയ്യാനുള്ള, റിവ്യൂ ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 137 ആണ് ആൻസർ, 137 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 137 ഇസ് ദ ആൻസർ. എന്താണ്, സബ്ജെക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ മെയ്ഡ് ബൈ പാർലമെൻറ്റ് ഓർ എനി റൂൾസ് മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 145, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിറ്റ്സ് ദ സുപ്രീം കോർട്ട് ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ. അതായത് സുപ്രീം കോർട്ട് അതിൻ്റെതായ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് റിവ്യൂ ചെയ്യുന്നത്, സുപ്രീം കോർട്ട് തന്നെ റിവ്യൂ ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 137 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം
Domestic Violence Act was passed in the year. The Protection of Women from Domestic Violence Act was passed in the year. ഏത് ഇയറിലാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്? ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 2005 ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൂ വാസ് ദ സെക്കൻഡ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ഹൂ വാസ് ദ സെക്കൻഡ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ആരാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ സെക്കൻഡ് ചെയർപേഴ്സൺ? ആൻസർ എം എൻ വെങ്കിടാചലയ്യ. ഓക്കെ, എം എൻ വെങ്കിടാചലയ്യ. ഓപ്ഷൻ ബി ജസ്റ്റിസ് എം എൻ വെങ്കിടാചലയ്യ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് സെക്കൻഡ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, എൻ എച്ച് ആർ സി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദെയർ ഇൻ ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്റ്റിൽ, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 എത്ര ഷെഡ്യൂൾസ് ആണ് ഉള്ളത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് ഷെഡ്യൂൾസ് ആണുള്ളത്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദർ ആർ ടു ഷെഡ്യൂൾസ് ഇൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റീസ് വാസ് ഫോംഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ദ ഇയർ 1979 ടു സ്റ്റഡി ദ ഇഷ്യൂ ഓഫ് ചൈൽഡ് ലേബർ ആൻഡ് ടു സജസ്റ്റ് മെഷേഴ്സ് ടു ടാക്കിൾ ഇറ്റ്? അപ്പോൾ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റീസ് വാസ് ഫോംഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ദ ഇയർ 1979 ടു സ്റ്റഡി, എന്തിനു വേണ്ടിയിട്ടാണ് ടു സ്റ്റഡി ദ ഇഷ്യൂ ഓഫ് ചൈൽഡ് ലേബർ ആൻഡ് ടു സജസ്റ്റ് മെഷേഴ്സ് ടു ടാക്കിൾ ഇറ്റ്? അപ്പോൾ ചൈൽഡ് ലേബറിനെ പറ്റിയിട്ട് പഠിക്കാനും അതിനെ ഒരു എന്താ പറയുക, അതിന് അത് ടാക്കിൾ ചെയ്യാനും വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള കമ്മിറ്റി ഏതാണെന്നാണ്, 1979 ഫോം ചെയ്തിട്ടുള്ള കമ്മിറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഗുരുപദസ്വാമി കമ്മിറ്റി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ആർട്ടിക്കിൾ ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് 2011? അതായത് 97th അമെൻമെൻ്റ് അനുസരിച്ച് ഏത് ആർട്ടിക്കിളാണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് ആർട്ടിക്കിളാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് അമെൻമെൻ്റ് ആണ് 97th അമെൻമെൻ്റ് അനുസരിച്ച്? ആൻസർ ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 43B ആണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏതാണ് ആർട്ടിക്കിൾ 43B? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? ഏതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻസ് ഇതൊക്കെയാണ്, ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇതിൽ ഫിനാൻസ് കമ്മീഷൻ അതെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതേപോലെ തന്നെ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ അതെ. ഇനി ഇലക്ഷൻ കമ്മീഷനും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. അപ്പോൾ ഇതിലില്ലാത്തത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അല്ലാത്തത്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഓഫ് ഓൾ ചിൽഡ്രൻസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years ആസ് എ. അതായത് എന്തിലാണ് വരുന്നത്, അതായത് കമ്പൾസറി എഡ്യൂക്കേഷൻ ഓഫ് ഓൾ ചിൽഡ്രൻസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ്, 6 to 14 years കുട്ടികൾക്ക് കമ്പൾസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തിലാണ് പെടുന്നതെന്നാണ് ചോദ്യം. അതായത് അതൊരു മോറൽ റൈറ്റ് ആണോ, ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ, പൊളിറ്റിക്കൽ റൈറ്റ് ആണോ, അല്ല നാച്ചുറൽ റൈറ്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക്ക്. അപ്പോൾ അതായത് നമുക്കറിയാം കമ്പനി ബോർഡ് എക്സാമിന് കുറച്ച്, അതായത് ഒരു കുറച്ച് ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഇൻഡയറക്റ്റല്ല എന്നാലും നമ്മൾ പഠിച്ചതിൽ നിന്നൊക്കെ കുറച്ചൊരു ഡിഫറൻസ് വന്നിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ആർട്ടിക്കിൾസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുറച്ചൊരു 10 questions വെച്ചിട്ട് ഇടുന്നതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.